പിതാവ് മിത്രനായിട്ട് ഇപ്പം 50 വർഷം തികഞ്ഞു. വൈദികനായിട്ട് 60 വർഷം പൂർത്തിയാകുന്നു. അപ്പോൾ പിതാവിൻ്റെ കുട്ടിക്കാലവും ഞങ്ങളുടെ കുട്ടിക്കാലവും തമ്മിൽ ധാരാളം വ്യത്യാസങ്ങളുണ്ട്. വല്യപ്പനോടും വല്യമ്മയോടും കൂടെയൊക്കെയുള്ള ജീവിതമൊക്കെ കുഞ്ഞുമക്കൾക്ക് വലിയ സ്വാധീനമായിരുന്നു. അവരുടെ പരിശീലനത്തിലും അവരുടെ വളർച്ചയിലും ഈവൻ ദൈവവിശ്വാസത്തിൽ അവരെ വളർത്തുന്നതിലും എല്ലാം വല്യപ്പനും വല്യമ്മയൊക്കെ വളരെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ടല്ലോ. പിതാവിൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ അതെങ്ങനെയാണ്? മറ്റുള്ളവരോട് സംസാരിക്കാനും സ്കൂളിൽ പോകാനൊക്കെ തുടങ്ങുന്ന അവസരങ്ങളിൽ കൂടുതലായും ശ്രദ്ധിച്ചത് വല്യപ്പനെയും അതുപോലെ തന്നെ ഒരു പേരപ്പനെയും ഒക്കെയാണ്. അവരെല്ലാം ദൈവോന്മുഖമായി ജീവിക്കുന്നതിന് നമ്മൾക്ക് പ്രേരണയും പ്രോത്സാഹനവും നൽകിയ ആളുകളാണ്. ഞങ്ങളുടെ കാലത്ത് പതിവായിട്ട് ആവശ്യക്കാലത്ത് ഒരു മാസമെങ്കിലും അമ്മ വീട്ടിൽ പോയി താമസിക്കുക എന്നുള്ളൊരു പതിവായിരുന്നു. പിതാവിൻ്റെ കുട്ടിക്കാലത്തെ കളികളെ കുറിച്ചൊക്കെ പിതാവ് ഇപ്പോൾ ഓർക്കുന്നുണ്ടോ? അമ്മ വീട്ടിലോ അല്ലെങ്കിൽ അവധിക്കാലത്തോ? നമ്മുടെ യു പി സ്കൂളിൽ അന്നത്തെ കാലത്തെ ഫുട്ബോള്, അതുപോലെ തന്നെ ബാഡ്മിൻ്റൺ, ഇങ്ങനെയുള്ള കളികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് 11.5 കിലോമീറ്ററോളം നടന്നാണ് വീട്ടിലേക്ക് പോകേണ്ടത്. അതുകൊണ്ട് ഏറെ സമയം കളികൾക്കായിട്ട് വിനിയോഗിക്കാൻ അന്നത്തെ കാലാവസ്ഥയിൽ സ്വാധീനമായിരുന്നില്ല. നല്ല ഒരു നടപ്പ് രാവിലെ വൈകിട്ടും ഒരു 1.5 മണിക്കൂർ നിന്നിരുന്ന നടപ്പുണ്ട്. അതായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ എക്സസൈസ്. എന്തെങ്കിലും പിതാവ് ചിന്തിച്ചിട്ടുണ്ടോ, ഒരു പെങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ചിന്ത ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊരു പ്രത്യേക ചിന്തയാണെങ്കിലും വന്നിട്ടില്ല. പക്ഷേ ചില അവസരങ്ങളിലും ഒരുമിച്ച് വിടുമ്പോഴേ അവരുടെ അഭാവം നഷ്ടമായിട്ട് കരുതിയിട്ടുണ്ട്. പിന്നെ അതിന് പകരമായിട്ട് ഈ അവധിക്കാലത്ത് ഞങ്ങൾ അമ്മ വീട്ടിൽ പോകും. അക്കാലത്തൊക്കെ 1 മാസം പറ്റി താമസിക്കുമായിരുന്നു. അവിടെ കുടുംബത്തിൽ പെൺകുട്ടി പെണ്ണുകളുണ്ട്, ഒരു സാന്നിധ്യമുണ്ട്, സഹോദരങ്ങൾ. അപ്പം അവര് പിതാവ് മദ്രാസിൽ പഠിച്ചപ്പോഴൊക്കെയാണേലും ഈ ഈശോ സഭ വൈദികരുടെ കോളേജിലൊക്കെ ആയിരുന്നല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സ്വാധീനത്തിലാണോ പിതാവ് ഒരു മിഷണറി ആകാൻ അല്ലെ ഈശോ സഭയിൽ ചേരാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ട്? ഈശോ സഭയിൽ ചേരാനായിട്ട് പ്രധാനപ്പെട്ട കാരണം അവരുടെ ഒരു ഇൻ്റലക്ച്വൽ ലൈഫുണ്ട്, ഒരു മറ്റുള്ളവർക്കും ലീഡർഷിപ്പ് കൊടുക്കുന്നതാണ് എന്നുള്ള രീതിയിലാണ് പ്രധാനമായിട്ടും ജസ്റ്റിസിനെ കണക്കിലെടുത്തിട്ടുള്ളത്. അവർ കൂടുതൽ പ്രവർത്തിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും കണക്കിലെടുത്തിട്ടില്ല. അത് പലപ്പോഴും നമുക്ക് ജയിക്കാൻ സാധിക്കുകയില്ലായിരുന്നു. പക്ഷേ അതിനപ്പുറത്ത് നമുക്കിങ്ങനെ ബുദ്ധിപരമായ രംഗത്ത് സ്വാധീനം നൽകാനായിട്ട് കൂടുതൽ സഹായകരമാകുമെന്നാണ് പൊതുവെ ഉണ്ടായിരുന്ന ധാരണ. പിതാവിൻ്റെ വൈദികനായിട്ടുള്ള ആദ്യ അനുഭവങ്ങളെല്ലാം എസ് പി കോളേജിലാണ്. ഹോസ്റ്റൽ വാർഡനായിട്ട് പിതാവ് ഉണ്ടായിരുന്നു. ഹോസ്റ്റലിലുണ്ടായിരുന്ന പ്രശസ്തരായ വിദ്യാർത്ഥികളോ കോളേജിൽ പിതാവിൻ്റെ സ്റ്റുഡൻസ് ആയിരുന്നവരെ ആരൊക്കെയാണ് പിതാവ് ഓർക്കുന്നത്? ശ്രീ ജോസഫ്, പിന്നെ ജസ്റ്റിസ് ശ്രീ ജോസഫ് അല്ലേ? അവ ശ്രീ ജോസഫ്, പിന്നെ PC തോമസ്. PC തോമസ് അമ്മിഞ്ഞാണ്ട് കുറച്ച് കാലം ഉണ്ടായിരുന്നുള്ളൂ. പുള്ളി കോളേജ് ഹൈ സ്കൂളിലായിരുന്നു. എൻ്റെ പൊളിറ്റിക്കൽ സയൻസ് ക്ലാസ്സിലുണ്ടായിരുന്നു. ഞാൻ പുള്ളി കോട്ടയത്ത് നിന്ന് വന്ന് ചേർന്നു. അവസരത്തിൽ ആദ്യത്തെ പരീക്ഷ ക്ലാസ്സിൽ നടത്തുമായിരുന്നു. അതിൽ പുള്ളി ഉമ്മൻചാണ്ടിക്കാണ് ഫസ്റ്റ് കിട്ടിയത്. ആ ഉമ്മൻചാണ്ടി സാറിനാണ് ഫസ്റ്റ് ക്ലാസ്സിൽ ആദ്യത്തെ പരീക്ഷയ്ക്ക്. പിന്നെ നമ്മുടെ സഭയിൽ നിന്ന് തന്നെ ആദ്യമായിട്ട് മാർപ്പാപ്പായിൽ നിന്നും മെത്രാഭിഷേകം സ്വീകരിച്ച ആണ് പിതാവാണ് അല്ലേ? ആ അന്ന് പിതാവിനെ മെത്രാഭിഷേകം നൽകിയ മാർപ്പാപ്പായി എന്നൊരു വിശുദ്ധനുമാണ് അല്ലേ? അപ്പം അങ്ങനെയുള്ള ആ റൂമിൽ വെച്ച് പിതാവ് ഈ മെത്രാഭിഷേകം നടത്താനുണ്ടായ സാഹചര്യമോ അങ്ങനെയുള്ള കാര്യങ്ങൾ? അക്കൊല്ലം ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും കുറേ പേര് തനിക്ക് തന്നെ അത്ര അഭിഷേകം കൊടുക്കുന്നുണ്ട്. താല്പര്യം കാണിച്ചു.
പിതാവ് തന്നെ മാർപ്പാപ്പ തന്നെ താല്പര്യം കാണിച്ചതാണ്. നമ്മുടെ സഭ തന്നെ സിറോ മലബാർ സഭ തന്നെ ഒരു രണ്ട് മൂന്ന് നൂറ്റാണ്ടുകൾ ഒരുപക്ഷെ ലത്തീൻ സഭയുടെ കീഴിലും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിനുശേഷം ഈ സഭയുടെ സ്വന്തം ചൈതന്യത്തിലേക്ക് സ്വന്തം പാരമ്പര്യത്തിലേക്കൊക്കെ തിരികെ പോകണം എന്നുള്ള ഒരു ദൗത്യം പിതാവ് ഒരു നിയോഗം പോലെ സ്വീകരിച്ചതാണ്. അപ്പോൾ അതിന് അതിന് പിതാവിന് പ്രചോദനമായിട്ടുള്ള വ്യക്തികളുണ്ട്, പ്ലാസിഡച്ചനെ പോലെയുള്ള വ്യക്തികൾ. പിന്നെ പണ്ട് പണ്ടൊക്കെ വെച്ചിരുന്ന കണ്ണാടി വലിയ കട്ടിയുള്ള കണ്ണാടിയാണ്, വലിയ വലിയ ഫ്രെയിമുള്ള കണ്ണാടിയൊക്കെ ആയിരുന്നു, കറുത്ത കറുത്ത ഫ്രെയിമും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ പിതാവ് ഇപ്പോൾ വെച്ചിരിക്കുന്ന കണ്ണാടി കുറച്ചും കൂടെ ഒരു ഒരു ന്യൂജൻ എന്നൊക്കെ പറയത്തക്ക രീതിയിലുള്ള ഒരു ഇതാണ്. ആ ഒരു മാറ്റത്തിന് അടിസ്ഥാനമെല്ലാം പറയാൻ പറ്റുമോ? മാറ്റത്തിന് അടിസ്ഥാനം എൻ്റെ കൂടുതൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അഭിമന്യ പിതാവ് ഒരുപക്ഷെ കുറേ നാളുകൾക്ക് ശേഷമായിരിക്കും ഇങ്ങനെ ക്യാമറയ്ക്ക് മുൻപിൽ ഇത്ര സമയം ചെലവഴിക്കുന്നത്. ഇന്നത്തെ തലമുറയ്ക്ക് വലിയ ഉത്തേജനമായിട്ട് പിതാവ് നമ്മളുടെ കൂടെ ആയിരിക്കുകയായിരുന്നു. എല്ലാവരുടെയും പേരിൽ പിതാവിന് ആദ്യമായിട്ട് നന്ദി പറയുകയാണ്.